പരിയാരത്ത് സമരം നടത്തുന്നത് കോഴ്സ് ഫീസ് അടയ്ക്കാത്ത ഹൗസ് സർജന്മാരാണെന്നും ഫീസ് അടയ്ക്കാത്തത് കൊണ്ടാണ് സ്റ്റൈപ്പൻഡ് നൽകാത്തതെന്നുമുള്ള പ്രിൻസിപ്പലിൻ്റെ പരാമർശം തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് ഹൗസ് സർജൻസ് അസോസിയേഷൻ. സുപ്രീംകോടതി ഉത്തരവ് പ്രകാരം അടയ്ക്കാത്ത ഫീസും സ്റ്റൈപ്പൻഡും കൂട്ടിക്കുഴക്കേണ്ടെന്നും അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് 2018 ബാച്ച് ഹൗസ് സർജന്മാർ 5 മാസത്തോളമായി സ്റ്റൈപ്പൻഡ് ലഭിക്കാത്തതിനെ തുടർന്ന് നടത്തുന്ന അനിശ്ചിതകാല സമരം 3 ദിനം പിന്നിടുകയാണ്. സമരവുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ നടത്തിയ ചില പ്രസ്താവനകൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതാണെന്ന് ഹൗസ് സർജൻസ് അസോസിയേഷൻ പറയുന്നു. വിദ്യാർത്ഥികൾ സ്വയം തീരുമാനിച്ച് ഫീസടക്കാത്ത സ്ഥിതിയല്ല, മറിച്ച് കോഴ്സ് ഫീസുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ സുപ്രീംകോടതിയിൽ നൽകിയ കേസ് ഒരു സിറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഒരു ഉത്തരവ് ഇറക്കിയിരുന്നു. കേസിൽ വിധി ഉണ്ടാകുന്നതുവരെ കുട്ടികളിൽ നിന്ന് ഫീസ് ഈടാക്കരുതെന്നുള്ള ആ ഉത്തരവനുസരിച്ചാണ് തങ്ങൾ ഫീസടക്കാതിരുന്നത്. ഇപ്പോൾ ഹൗസ് സർജൻസി തുടങ്ങുമ്പോൾ ഫണ്ട് വരുന്ന മുറയ്ക്ക് സ്റ്റൈപ്പൻഡ് തന്നാൽ മതിയെന്ന് എഴുതി തന്നിരുന്നുവെന്ന് പ്രിൻസിപ്പൽ പറയുന്നുണ്ട്. ഒപ്പിട്ട് കൊടുക്കാതെ ഹൗസ് സർജൻസി തുടങ്ങാനാകില്ലെന്ന സാഹചര്യത്തിൽ നിർബന്ധത്തിന് വഴങ്ങിയാണത് ചെയ്യേണ്ടി വന്നതെന്നും സുപ്രീംകോടതി ഉത്തരവ് പ്രകാരം ഫീസടക്കാത്ത സീനിയർ ബാച്ചിന് സ്റ്റൈപ്പൻഡ് നൽകാമെങ്കിൽ തങ്ങൾക്ക് മാത്രം തരാൻ എന്ത് സാങ്കേതിക തടസ്സമാണ് ഉള്ളതെന്ന് വ്യക്തമാക്കണമെന്നും വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു. ഫീസും സ്റ്റൈപ്പൻഡും രണ്ട് വ്യത്യസ്ത കാര്യങ്ങളാണ്, അത് തമ്മിൽ കൂട്ടിക്കുഴക്കേണ്ട ഒന്നല്ല ഒന്നാമത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കോഴ്സ് ഫീ, അതിനെക്കുറിച്ച് അതിനനുബന്ധിച്ചിട്ടൊരു കേസ് സുപ്രീംകോടതിയിലാണ് ഇപ്പോൾ ഉള്ളത്. ആ കേസ് വെറുതെ അല്ല, ആ കേസ് സുപ്രീംകോടതി ഒരു ഹിയറിങ് കേട്ട് കഴിഞ്ഞിട്ട് അവർ സുപ്രീംകോടതിയിൽ നിന്ന് ഒരു ഓർഡർ വന്നായിരുന്നു, ഒരു സ്റ്റേ ഓർഡർ. ഇനി ഞങ്ങളുടെ അടുത്തുനിന്ന് ഫീസ് ഈടാക്കരുത് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേ ഓർഡർ വന്നായിരുന്നു. അതിനെ തുടർന്നിട്ടാണ് ഞങ്ങൾ ഫീസ് അടയ്ക്കാത്തത്. നിർബന്ധിതമായും ഒരിക്കലും കുട്ടികളുടെ അടുത്തുനിന്ന് ഫീസ് വാങ്ങിക്കരുത് എന്നുള്ള രീതിക്ക് സ്റ്റേ ഓർഡർ വന്നായിരുന്നു. അതേസമയം സമരം ചെയ്യുന്ന ഹൗസ് സർജന്മാർക്ക് പിന്തുണയുമായി IMA സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെ സമരപന്തലിലെത്തി. നേതാക്കൾ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളുമായി നേരിട്ട് വിഷയം സംസാരിച്ചു. മെഡിക്കൽ കോളേജിൽ നിന്നും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും സർക്കാർ തലത്തിലുള്ള തീരുമാനമാണ് ഉണ്ടാകേണ്ടതെന്നും IMA ഭാരവാഹികളോട് പ്രിൻസിപ്പൽ പറഞ്ഞതായാണ് മനസ്സിലാക്കുന്നതെന്നും വേഗത്തിൽ തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.